എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. വീട്ടിലിരുന്ന് മുറിക്കുള്ളിലിരുന്ന് പഠിക്കുന്ന ഒരു പുതിയ പഠന രീതിയിലാണ് നമ്മളെല്ലാവരും അല്ലേ. സ്കൂളിൽ പോവാതെ കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ സങ്കടമാണ് നിങ്ങൾക്ക് അല്ലേ. എനിക്കും സങ്കടമാണ്. നിങ്ങളെ എല്ലാവരെയും കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, സാഹചര്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ വീടിനകത്തിരിക്കാനാണ്. നമുക്ക് ഈ മഹാമാരിയെ തുരത്തണ്ടേ, നാട് കടത്തണ്ടേ? ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കണം. സാമൂഹിക അകലം പാലിക്കണം. സാമൂഹിക അകലം എന്ന് പറയുമ്പോൾ അത് മാനസിക അകലമായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ശാരീരികമായി മാത്രം അകലം പാലിക്കുക. മാനസികമായി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മുടെ ഈ മലയാളം ക്ലാസ്സിൽ വാക്കുകൾ കൊണ്ട് നമുക്ക് കൂട്ടുകൂടാം, കഥകൾ പറയാം, പാട്ടുകൾ പാടാം, അനുഭവങ്ങൾ പങ്കിടാം, ഓർമ്മയിൽ ഓർമ്മച്ചെപ്പിൽ നിന്ന് അനുഭവങ്ങൾ കണ്ടെടുക്കാം, ഓർമ്മയിൽ യാത്ര പോവാം. അത് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ അവധിക്കാലത്ത് ആരെങ്കിലും യാത്ര പോയിരുന്നോ? നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടോ ടീച്ചർ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, ഈ ലോക്ക്ഡൌൺ കാലത്ത് എവിടെ യാത്ര പോവാനാണ് അല്ലേ? യാത്ര എന്ന് പറഞ്ഞാല് സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി ഒരു പെട്ടിയിലാക്കി ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകുന്നത് മാത്രമല്ല യാത്രകൾ, ചെറുതും വലുതുമായ യാത്രകളുണ്ട്. നമ്മുടെ മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രകൾ നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. ഇതിനു മുന്നേ പോയിട്ടുള്ളത്, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ യാത്രകളും വലിയ യാത്രകളും ഓർമ്മയിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാം. യാത്രകൾ വലിയ അനുഭവങ്ങളാണ് അല്ലേ. യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, കേൾക്കുന്ന വാർത്തകൾ എല്ലാം നമ്മുടെ ജീവിതത്തിന് ആക്കം കൂട്ടുന്ന അനുഭവങ്ങളാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ പോയ, നിങ്ങൾ അനുഭവിച്ച ഒരു യാത്ര. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കട്ടെ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്ര, എൻ്റെ വീട് വളയഞ്ചിറങ്ങര എന്ന സ്ഥലത്താണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വളഞ്ഞ ചിറയുടെ കര. അവിടെ ഒരു ചിറയുണ്ട്, പേരിൽ തന്നെയുണ്ട് ചിറ. എൻ്റെ വീട്ടിൽ നിന്ന് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലാണ് ആ ചിറ. ആ ചിറയുടെ കരയിൽ എനിക്കൊരു ബന്ധുവീടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആ ബന്ധുവീട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ദൂരം സമയം നടന്നു പോകുന്ന ഒരു യാത്ര. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ഇടവഴിയിലേക്കാണ്. ആ ഇടവഴിയുടെ 2 സൈഡിലും വീടുകളുണ്ട്. നീല പെയിന്റ് അടിച്ച ഒരു വീട്. ആ വീടിന്റെ അടുത്തെത്തുമ്പോ ആ വീടിന് തന്നെ ഒരു മണമാണ് എൻ്റെ ഓർമ്മയില്. എന്താണെന്നോ, നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ കൂടി അങ്ങ് ചേർത്തരച്ച പൊരിച്ചെടുക്കുന്ന മീനിന്റെ മണം. ആ വീടിന്റെ അടുത്തെത്തുമ്പോ മിക്കവാറും ആ മണം വരും. അങ്ങനെ ആ വീടിന് എനിക്ക് എൻ്റെ ഓർമ്മയില് മീൻ വറുക്കുന്ന പൊരിച്ച മീനിന്റെ മണമായി. പിന്നെയും മുന്നോട്ട് നടന്നാൽ ഒരു വെളുത്ത വീടുണ്ട്. അവിടെ എന്താണെന്നോ മണം, നല്ല തേങ്ങയും ശർക്കരയും ഉള്ളിൽ വെച്ച് ആവിയിൽ പുഴുങ്ങുന്ന കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടോ? അതിൻ്റെ അടപ്പിങ് പൊക്കുമ്പോൾ ആവിയുടെ ഒരു മണമുണ്ട്. ആ മണമാണ് ആ വീടിന്. പിന്നെയും മുന്നോട്ട് നടക്കുമ്പോൾ ഇറയത്ത് ഒരു വെളുത്ത പൂച്ചയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മൂമ്മയുള്ള വീടുണ്ട്. ആ വീടിനെയും കടന്ന് ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ഒരമ്പലമെത്തും. ആ അമ്പലത്തിൽ നിന്ന് എന്നും ശർക്കര പായസത്തിൻ്റെ മണം വരും. പിന്നെയോ ആ അമ്പലത്തിൻ്റെ അരികിലൂടെ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയുടെ ഒരരികിൽ നിറയെ വലിയ മരങ്ങളാണ്. ആ ഇടവഴിയിൽ മുഴുവൻ കരിയിലകളുണ്ട്. ആ ഇടവഴി കടന്നു വേണം ചിറയിലേക്ക് പോവാൻ. ആ ഇടവഴി നടക്കുമ്പോൾ കരിയിലകള് മണ്ണിൽ അമരുന്ന ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവും.
ഞാനപ്പോ ചുറ്റും നോക്കും എന്താണെന്നോ. നല്ല തിളങ്ങുന്ന കണ്ണും തിളങ്ങുന്ന നാവും നീട്ടി കരിയിലകൾക്കിടയിൽ നിന്ന് അവൻ ഇങ്ങി ഇഴഞ്ഞു വരുന്നുണ്ടോ എന്ന്. ആര്? പാമ്പുണ്ടോ എന്നാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ നിറയെ മഞ്ഞയും ഓറഞ്ചും ജമന്തിപ്പൂക്കൾ നിറഞ്ഞ ഒരു വീടുണ്ട്. ജമന്തിപ്പൂക്കൾ വസന്തം വിടർത്തുന്ന ഒരു വീട്. ആ വീടും കടന്ന് മുന്നോട്ട് വന്നാൽ ഒരു ചെറിയ ഇറക്കമാണ്. ആ ഇറക്കം കഴിഞ്ഞാൽ ചിറയായി വളയൻ ചിറ. അതാ ചിറ കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ നിറയെ നീല നിറമുള്ള ആമ്പലുകളാണ്. നീല ആമ്പലുകൾക്കിടയിൽ വെള്ളത്തിന്റെ തിളക്കം കാണുന്നില്ലേ? അവിടെ പടവുകളുണ്ട്. എന്നവിടെ പോയാലും ഞാൻ ആ പടവുകളിൽ ഇറങ്ങി ആ വെള്ളമെടുത്ത് മുഖം കഴുകും. ആ വെള്ളത്തിന് നീല ആമ്പലിന്റെ മണമാണ്. കുറേ സമയം അവിടെ നിന്ന് ആ നീല ആമ്പലിനോടും വെള്ളത്തിനോടും ആമ്പലിന്റെ ഇലയിലിരിക്കുന്ന കുഞ്ഞി തവളയോടും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുക. ചിറയിൽ നിന്ന് കയറി വരമ്പിലൂടെ നടന്ന് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവും. അവിടെ ആ ചിറയുടെ കരയില് ഒരു ആഞ്ഞിലി മരമുണ്ട്. ആഞ്ഞിലി ചക്ക കഴിച്ചിട്ടുണ്ടോ? നല്ല ഓറഞ്ച് നിറമുള്ള തേൻ മധുരമുള്ള ആഞ്ഞിലിപ്പഴങ്ങള്. ആ ആഞ്ഞിലി മരത്തിന്റെ ഒരു കൊമ്പുണ്ടല്ലോ, അത് ചിറയിലേക്ക് ഇങ്ങനെ ചാഞ്ഞാണ് നിൽക്കുക. അതിൽ നിറയെ തുടുത്ത ആഞ്ഞിലിപ്പഴങ്ങളുണ്ട്. ആ ചിറയുടെ കരയില് ചിറയിലേക്ക് കാലിട്ടിരുന്ന് ആ ആഞ്ഞിലിപ്പഴങ്ങൾ ഇങ്ങനെ നുണഞ്ഞിറക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. എത്ര രസകരമായിരുന്ന കാലമായിരുന്നു എന്നോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര എൻ്റെ വീട്ടിൽ നിന്ന് ആ വളയൻ ചിറയിലേക്കുള്ള യാത്രയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ഇതുപോലെയുള്ള യാത്രകൾ, ഇല്ലേ? ഈ യാത്രകൾ നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ചു വെച്ചിട്ടുണ്ടോ? അനുഭവക്കുറിപ്പുകളായിട്ടോ ഡയറി കുറിപ്പുകളായിട്ടോ ഒക്കെ കുറിച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ യാത്രകൾ മറ്റുള്ളവരുമായി നമ്മൾ പങ്കിടണം അക്ഷരങ്ങളിലൂടെ. നമ്മുടെ മലയാളത്തിൽ തൻ്റെ യാത്രാനുഭവങ്ങൾ നമുക്ക് കൂടി പങ്കിട്ട് തന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ യാത്രാനുഭവങ്ങൾ പങ്കിടണം. മലയാളത്തില് ഇതുപോലെ യാത്രാനുഭവങ്ങൾ പങ്കിട്ട ഒരു സാഹിത്യ ശാഖ തന്നെയുണ്ട്. അതാണ് സഞ്ചാര സാഹിത്യം, അല്ലെങ്കിൽ യാത്രാവിവരണം. മലയാളത്തിലുണ്ടായ ആദ്യത്തെ യാത്രാവിവരണം ഏതാണെന്നറിയാമോ? അതൊരു യൂറോപ്യൻ യാത്രയെക്കുറിച്ചാണ്. വർത്തമാന പുസ്തകം എന്നാണ് ആ യാത്രാവിവരണ ഗ്രന്ഥത്തിന്റെ പേര്. എഴുതിയത് പാറേമാക്കൽ തോമാക്കത്തനാരാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം, വർത്തമാന പുസ്തകം. ഇനി അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഒരുപാട് യാത്രാവിവരണ ഗ്രന്ഥങ്ങളുണ്ടായി. സമ്പന്നമായ ഒരു സഞ്ചാര സാഹിത്യ ശാഖ നമുക്കുണ്ട്. ഒരുപാട് പേരുണ്ട് എഴുതിയവർ. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരുണ്ടാവും, എസ് കെ പൊറ്റക്കാട്. കേട്ടിട്ടുണ്ടോ? എവിടെയാ നിങ്ങൾ കേട്ടിരിക്കുന്നത്? അതെ, മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയവരിൽ ഒരാൾ. ജ്ഞാനപീഠം എന്താണെന്നറിയാലോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യ അവാർഡുകളിൽ ഒന്നാണ് ജ്ഞാനപീഠം. മലയാളത്തിൽ നിന്ന് അത് ആർക്കൊക്കെയാ കിട്ടിയിട്ടുള്ളത് ഒന്നോർത്ത് നോക്കൂ. ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപ്പിള്ള, എസ് കെ പൊറ്റക്കാട്, എം ടി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാളത്തിൽ നിന്ന് ഇവർക്കെല്ലാമാണ് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിൽ എസ് കെ പൊറ്റക്കാട് മലയാളത്തിന്റെ പ്രമുഖനായ സഞ്ചാര സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന പുസ്തകത്തിനാണ്, അതൊരു നോവലാണ്, ആ പുസ്തകത്തെ മുൻനിർത്തിയാണ് ജ്ഞാനപീഠം അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. എസ് കെ പൊറ്റക്കാടിന് ശേഷവും മലയാളത്തിൽ ഒരുപാട് മികച്ച സഞ്ചാര സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. ഹിമാലയം കേട്ടിട്ടുണ്ടല്ലോ.
ഹിമാലയ താൻ നടത്തിയ യാത്രയെക്കുറിച്ച് ഹിമാലയം നമുക്കുകൂടി അനുഭവിക്കത്തക്ക തരത്തിൽ നമ്മളുടെ മുന്നിലേക്ക് അക്ഷരങ്ങളിലൂടെ എത്തിച്ച സഞ്ചാര സാഹിത്യകാരനാണ് രാജൻ കാക്കനാട്. അദ്ദേഹം നടത്തിയ ഹിമാലയ യാത്രയെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതാണ് ഹിമവാന്റെ മുഗൾത്തട്ടിൽ എന്ന പുസ്തകം. രാജൻ കാക്കനാടൻ അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ഒരു ചിത്രകാരൻ കൂടിയാണ്. ചിത്രകാരനും മാത്രമല്ല കേട്ടോ, ഒരു സിനിമാ നടൻ കൂടിയാണ്. ജി അരവിന്ദന്റെ എസ്തപ്പാൻ എന്ന സിനിമ, ആ സിനിമയിലെ നായകൻ രാജൻ കാക്കനാടനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഞാൻ പറഞ്ഞു, ഹിമവാന്റെ മുഗൾത്തട്ടിൽ. അദ്ദേഹത്തിന്റെ സഹോദരനും മലയാളത്തിലെ പ്രമുഖനായ ഒരെഴുത്തുകാരനാണ്. അദ്ദേഹമാണ് കാക്കനാടൻ. അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഉഷ്ണമേഖല, വസൂരി തുടങ്ങിയ നോവലുകളൊക്കെ എഴുതിയ മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ പേരാണ് കാക്കനാടൻ, ജോർജ് വർഗീസ് കാക്കനാടൻ. അദ്ദേഹത്തിന്റെ സഹോദരനാണ് രാജൻ കാക്കനാടൻ. അദ്ദേഹം ഹിമാലയത്തിലേക്ക്, രാജൻ കാക്കനാടൻ ഹിമാലയത്തിലേക്ക് നടത്തിയ ഒരു യാത്ര, ആ അനുഭവങ്ങൾ അദ്ദേഹം നമുക്കായി പങ്കുവെക്കുന്ന പുസ്തകം ഹിമവാന്റെ മുഗൾത്തട്ടിൽ. ആ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. സഞ്ചാര സാഹിത്യം, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം, വർത്തമാന പുസ്തകം, എഴുതിയത് പാറയമ്മാക്കൽ തോമാക്കത്തനാർ, പ്രമുഖനായ ഒരു സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട്, അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് മറ്റു ചില എഴുത്തുകാർക്കും ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. അവരാരെല്ലാം ഒന്ന് ഓർത്തു നോക്കിയേ. ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപ്പിള്ള, എസ് കെ പൊറ്റക്കാട്, എം ടി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത എഴുത്തുകാരൻ ഞാൻ പറഞ്ഞത് രാജൻ കാക്കനാടൻ. അദ്ദേഹം ഹിമാലയത്തിൽ നടത്തിയ ഒരു യാത്ര, ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം ഹിമവാന്റെ മുഗൾത്തട്ടിൽ. ആ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. രാജൻ കാക്കനാടന്റെ സഹോദരനാണ് കാക്കനാടൻ എന്ന എഴുത്തുകാരൻ. അദ്ദേഹം എഴുതിയ നോവലുകളാണ് ഉഷ്ണമേഖല, വസൂരി തുടങ്ങിയവ. പഠിച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി, രാജൻ കാക്കനാടൻ എന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു മൂന്നോ നാലോ വാചകം നിങ്ങൾ എഴുതുക. ആ എഴുതുന്ന ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠവുമായി ബന്ധപ്പെടുത്തി വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആമുഖമായി ചേർക്കാനാവും. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ എനിക്കായി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്ര, ആ യാത്രയെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതാമോ? ഒരുപാടൊന്നും എഴുതണ്ട, കുറച്ച് എഴുതിയാലും മതി. ഒരു പത്തോ പതിനഞ്ചോ വാചകങ്ങളിൽ ഒതുങ്ങുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ പോയ അനുഭവിച്ച ഒരു യാത്രയെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ പാഠവുമായി. കൂട്ടുകാരെ, അടുത്ത ക്ലാസ് ഞാൻ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും. ഈ ക്ലാസ് നിങ്ങൾക്ക് കാണാനും കേൾക്കാനുമായി മലയാള കിളിക്കം എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക. ഞാനും നിങ്ങളെ കാത്ത് ഇവിടെയുണ്ട്.